ഇതിന് ഇതുവരെ നിങ്ങളുടെ മുന്നത്തെ 5 വർഷം ഇതുവരെ വിചാരിച്ചു നോക്കൂ. എന്താ നിങ്ങൾ കാണാം? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ജോലി. എന്നാൽ ഇതൊക്കെ ഒരു വലിയൊരു ഭീഷണിയിലാണ് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞാലും. കുറച്ച് കഴിഞ്ഞ ആഴ്ചകൾ ലോകം മൊത്തം അടിച്ചിട്ട് ഇരുന്നതാ. ലോകത്ത് 1000-ഓടെ 1000 ആൾക്കാർ ഈ കൊറോണ വൈറസിന് പെർദിച്ചിട്ടുണ്ട്. ഇറ്റലി, സ്പെയിൻ, ചൈന പോലെ രാജ്യത്തിലും എവിടെ ഇതെല്ലാം തുടങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊറോണ വൈറസ് എന്താ ചെയ്യാന്ന് നമ്മൾ മനുഷ്യത്തോട് ഇടപായകളും കുറഞ്ഞില്ലെങ്കിൽ, നമ്മളെല്ലാവരും ഒരു മനുഷ്യത്തിൻ്റെ ഇടപായകളും കുറച്ചില്ലെങ്കിൽ പിന്നെ ഈ കൊറോണ വൈറസ് നമുക്ക് ഹാനികരം ആവും. നമുക്ക് ഉത്തരവാദിത്തത്തോട് പ്രവർത്തിക്കണം. ആരെങ്കിലും ഈ ലക്ഷണം കണ്ടാൽ, ചുമ, തൊണ്ടവേദന, ശ്വാസം തടസ്സൽ, കോൾഡ് അല്ലെങ്കിൽ പനി, പിന്നെ നമുക്ക് സ്വയരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കണം. കയ്യ് കയ്യുക, മുഖത്ത് കയ്യ് തുടർത്ത്, മാസ്ക് ഇടുക, പുറത്ത് പുറത്ത്, വീട്ടിന് ജോലി ചെയ്യുക. ഇറ്റലി പോലെ ലോകത്തും എത്ര ആൾക്കാരും മരിച്ചു പോയി, കാരണം അവർ ഈ മനുഷ്യൻ്റെ എടുപ്പായകളും നിർത്തിയില്ല. നമുക്ക് അതുകൊണ്ട് ഈ അവസ്ഥേൻ്റെ വികൃതത മനസ്സിലാവക്കണം. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കണം, ഈ ലോക്ക്ഡൗണിന് പാളിക്കണം. വാർത്ത അയക്കേണ്ട മുമ്പ് അത് ശരിയാണെന്ന് നോക്കണം. ശരിയാണെച്ചാൽ തന്നെ അത് ആൾക്കാരോട് അയക്കണം. ഇത് ജാതിയോടെ, മകത്തോടെ, നിരത്തോടെ അപ്പുറമാണ്. എത്ര ആൾക്കാരും നമുക്ക് വേണ്ടി പുറത്ത് ജോലി ചെയ്യുവാണ് ഈ കൊറോണ വൈറസിനോട് നമുക്ക് രക്ഷിക്കാൻ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ താമസിക്കണം ആവശ്യമുണ്ട്. നമുക്ക് അതുകൊണ്ട് ഈ അവസ്ഥേൻ്റെ വികൃതത മനസ്സിലാവക്കണം. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കണം, ഈ ലോക്ക്ഡൗണിന് പാളിക്കണം. आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है. ഈ കൊറോണ വൈറസ് നശിപ്പിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ്. ഈ വരുന്ന 21 ദിവസം നമ്മളെല്ലാവരും വീട്ടിലിരിക്കണം. ഇനി ഈ കൊറോണ വൈറസ് വരൂ, നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് നശിപ്പിക്കാം. ലെറ്റ്സ് ബ്രേക്ക് ദിസ് കൊറോണ ചെയിൻ.